കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബിഗ് ബോസിൽ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ എത്തി ദിവസങ്ങൾക്കുള്ളിൽ താരങ്ങളായി മാറിയിരിക്കുകയാണ് അഭിരാമിയും അമൃതയും ഷോയിൽ എത്തും മുമ്പ് തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട ഗായകമാരാണ് ഇവർ ഇവർ എത്തുന്നുള്ളതും രജിതന്റെ ഗ്രൂപ്പിലാണ് ഇവരെന്നുമുള്ളത് ഇവർക്ക് പ്രേക്ഷക പിന്തുണ വർദ്ധിക്കാൻ കാരണമായി ശക്തമായ നിലപാടുകളാണ് ഇവരെ വ്യത്യസ്തമാക്കുന്നത് പറയാനുള്ളത് ആരുടെയും മുഖത്ത് നോക്കി പറയാനുള്ളത് പറയുമെന്നതാണ് ഇവരുടെ ഏറ്റവും മൂർച്ചയുള്ള ആയുധം അമൃതയുടെ വരവോടെ ആകെ പെട്ടുപോയിരിക്കുന്നത് ആര്യയാണ് ബിഗ് ബോസിലെ ശക്തയായ മുതിർന്ന സ്ത്രീയായിരുന്ന ആര്യയുടെ സ്ഥാനത്തിനാണ് അമൃതയുടെ വരവോടെ ഉലച്ചിൽ തട്ടിയത് മുൻപരിചയമുള്ള തനിക്കൊപ്പം നിൽക്കാതെ അമൃത രജിത്തിനൊപ്പം നിൽക്കുന്നതും ആര്യയ്ക്ക് ഒട്ടും ഇഷ്ടമാകുന്നില്ല ഇവരുടെ വരവോടെയാണ് ബിഗ് ബോസിൽ ഇരുചേരികളിലായി മത്സരാർത്ഥികൾ അണിനിരന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ആര്യയുടെ മുഖം മൂടി പിച്ച് ചീന്തിയ ചില വാക്കുകൾ അമൃത തുറന്നടിച്ചിരുന്നു ആര്യ ഫേക്കാണെന്നും മുമ്പ് കണ്ട ആളെ അല്ലെന്നുമാണ് എല്ലാവരും ഇരിക്കുമ്പോൾ അമൃത പറഞ്ഞത് അമൃതയോടുള്ള ദേഷ്യം അടക്കി വച്ച് വിളറിയ ചിരിയോടെയാണ് ആര്യ ഇത് കേട്ടിരുന്നത് അമൃത തനിക്കൊരു വെല്ലുവിളിയാകുമെന്ന് ഉറപ്പിച്ച ആര്യ ഇപ്പോൾ അമൃതയെ പാട്ടിലാക്കാനുള്ള ശ്രമത്തിലാണ് പ്രശ്നങ്ങൾ പരിഹരിച്ച് സന്ധിയാകാൻ ആര്യ ചില ശ്രമങ്ങളും കഴിഞ്ഞ എപ്പിസോഡിൽ നടത്തിയിരുന്നു ഓരോരുത്തർക്കും ഓരോ മെന്റാലിറ്റിയാണെന്നും അതനുസരിച്ചാണ് ആളുകൾ കാര്യങ്ങൾ എടുക്കുന്നതെന്നും അമൃതയോട് ആര്യ പറഞ്ഞു ഒരാഴ്ച കൊണ്ട് അമൃതയെയും അഭിരാമിയെയും ജഡ്ജ് ചെയ്യാൻ തനിക്ക് താല്പര്യമില്ലെന്ന് ആര്യ കൂട്ടിച്ചേർത്തു എന്നാൽ ആര്യയുടെ തനി നിറം തുറന്നടിച്ചായിരുന്നു അമൃതയുടെ മറുപടി ഇപ്പോൾ ആര്യ സംസാരിക്കും പോലെ അല്ല പല പ്രാവശ്യവും ആര്യ സംസാരിക്കുന്നത് എന്നായിരുന്നു അമൃത പറഞ്ഞത് താൻ ജീവിതത്തിൽ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടെന്നും ഇനി അത്തരം ഒരു സംഗതി എടുക്കാൻ കഴിയില്ലെന്നും അമൃത പറയുന്നു കളിക്കിടയിൽ താൻ കരഞ്ഞ കാര്യമടക്കം അമൃത പറയുന്നു നിങ്ങളുടെ മുഖം മാറുന്നതും നോട്ടം മാറുന്നതും എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അതുകഴിഞ്ഞ് പെട്ടെന്ന് വന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെന്നും അമൃത പറഞ്ഞു അമൃതയുടെ മുഖത്തടിച്ച മറുപടി കേട്ട് ആര്യ ആകെ വല്ലാത്ത അവസ്ഥയിലുമായി സിനി ലൈഫ്